ഹലോ എവരിവൺ, വെൽക്കം ടു മൈ ചാനൽ. ഇന്ന് ഞാൻ ചെയ്യാൻ പോകുന്ന ഒരു വീഡിയോക്ക് ഒരു വെറൈറ്റി ഉണ്ട്. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇത് എൻ്റെ ആദ്യത്തെ ബിഗ് ബോസ് സീസൺ 5 കുറിച്ചിട്ടുള്ള വീഡിയോ ആണ്. ഫസ്റ്റ് ടൈമാണ് ഞാൻ ബിഗ് ബോസിനെ കുറിച്ചിട്ട് ഒരു റിവ്യൂ ഉണ്ടാക്കുന്നത്. വേറൊന്നും കൊണ്ടല്ല, മനസ്സ് നിറയെ സന്തോഷം കൊണ്ടാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത്. എന്താ കാരണം എന്ന് ഏകദേശം എല്ലാവർക്കും അറിയാൻ പറ്റുന്നുണ്ടാവും അല്ലേ. കുറേ റിവ്യൂസ് നിങ്ങൾ കേട്ട് കാണും. ഞാനും അതുപോലൊരു റിവ്യൂവിലാണ് കണ്ടത്. ഇന്ന് ബിഗ് ബോസ് സീസൺ 5 പ്രമോ വന്നപ്പോൾ ഒരു കിടുക്കാച്ച ന്യൂസ് ഉണ്ടായിരുന്നു. എന്താണെന്നല്ലേ, നമ്മുടെ ഡോക്ടർ റോബിൻ രാധാകൃഷ്ണൻ തിരിച്ചു വീണ്ടും ബിഗ് ബോസ് ഹൗസിലേക്ക് വരുന്നെന്ന്. അതങ്ങനെ ഡയറക്റ്റ് ആയിട്ടൊന്നുമല്ല പറയുന്നുണ്ടായത്, ജസ്റ്റ് ബിഗ് ബോസ് ഹൗസിൻ്റെ എംബ്ലോ കാണിച്ചു, അതിൻ്റെ അടുത്ത് ഒരു ഷാഡോ പോലെയുള്ള ഒരു രൂപവും കാണിച്ചു. അത് ഏകദേശം നമ്മുടെ ഡോക്ടർ റോബിൻ രാധാകൃഷ്ണനെ പോലെ ഉണ്ടായിരുന്നു. മാത്രമല്ല, ആർദിപ്പൊടിയുടെ പേജിൽ നിന്ന്, ഫാൻ പേജിൽ നിന്ന് നമുക്ക് കാണാൻ പറ്റിയതെന്ന് വെച്ചാൽ, ആ ഒരു ബിഗ് ബോസിൻ്റെ നായകൻ വീണ്ടും വരാറായി അങ്ങനെയുള്ളൊരു സോങ് കണ്ടു. അപ്പോൾ അതും കൂടി കോറിലേറ്റ് ചെയ്തപ്പോഴാണ് ഡോക്ടർ റോബിൻ രാധാകൃഷ്ണൻ ബിഗ് ബോസ് സീസൺ 5 തിരിച്ചു വരുന്നത് എന്നുള്ള രീതിയിലുള്ള ന്യൂസ് വരാൻ തുടങ്ങിയത്. എന്തായാലും ഞങ്ങൾ റോബിൻ രാധാകൃഷ്ണൻ ഫാൻസ് വളരെ ഹാപ്പിയാണ്. എന്തുകൊണ്ടാണെന്നല്ലേ ചോദിക്കുന്നത്. കഴിഞ്ഞ സീസൺ 4 സീസൺ 3 നമുക്ക് ഇഷ്ടപ്പെട്ട ആൾക്കാരെ ഏഷ്യനെറ്റ് ഒഴിവാക്കുകയാണ് ചെയ്തത്. രജിസ്റ്റാറിനെ ആണെങ്കിൽ കണ്ണിൽ മുളക് തേച്ചിട്ടാണ് പറഞ്ഞയച്ചതെന്നായിരിക്കാം. പക്ഷേ ഡോക്ടർ റോബിൻ രാധാകൃഷ്ണനെ വളരെ സില്ലി ആയിട്ടുള്ളൊരു കാരണത്തിൻ്റെ പുറത്താണ് പുറത്താക്കിയത്. അപ്പോൾ അതിൻ്റെയൊക്കെ വേദന മനസ്സിലുണ്ടായിരുന്നു. ആ വേദന ഒന്ന് കുറച്ച് കുറഞ്ഞത് ഈ ഒരു ന്യൂസ് കേട്ടപ്പോഴാണ്. പൂർണ്ണമായിട്ടും ഡോക്ടർ റോബിൻ രാധാകൃഷ്ണനെ ബിഗ് ബോസ് സീസൺ 5 തിരിച്ചെടുത്തെന്നല്ല ഉദ്ദേശിക്കുന്നത്. പക്ഷേ കുറച്ച് ദിവസത്തേക്ക് ഡോക്ടർ റോബിൻ രാധാകൃഷ്ണൻ ഉണ്ടായിരിക്കും. അത് നമ്മളെപ്പോലുള്ള ഡോക്ടർ റോബിൻ രാധാകൃഷ്ണൻ ഫാൻസിന് എന്താണ് വളരെ സന്തോഷം ഉണ്ടാക്കുന്ന ന്യൂസാണ്. അപ്പോൾ ഈ ഉറപ്പാണ് നമ്മൾ 9:30 TV മുന്നിലെത്തുന്നതായിരിക്കും എല്ലാവരും കാണണമെന്നാണ് എൻ്റെ അഭിപ്രായം. എനിക്ക് ഉറപ്പാണ് ഡോക്ടർ റോബിൻ രാധാകൃഷ്ണൻ ഫാൻസൊക്കെ ഇത് കാണുന്നുണ്ടാവും എന്നുള്ളത്. പക്ഷെ നമുക്കറിയാം ഏഷ്യാനെറ്റിൻ്റെ ഒരു തന്ത്രമാണിതെന്ന്. കാരണം അവരുടെ TRP റേറ്റിംഗ് കൂട്ടാൻ വേണ്ടിയിട്ടാണ് ഡോക്ടർ റോബിൻ രാധാകൃഷ്ണനെ കൂട്ടിക്കൊണ്ടുവന്നത്. അപ്പോൾ ഇത് കണ്ടിട്ടെങ്കിലും ബാക്കിയുള്ള മാരാർ ഫാൻസും അതുപോലെ തന്നെ ബാക്കിയുള്ള കണ്ടസ്റ്റൻ്റ്, അതായത് BB5 കണ്ടസ്റ്റൻ്റിൻ്റെ ഫാൻസും മനസ്സിലാക്കണം ഡോക്ടർ റോബിൻ രാധാകൃഷ്ണൻ്റെ വാല്യൂ എന്താണെന്ന്. പല രീതിയിലുള്ള പ്രചരണങ്ങളും ഡോക്ടർ റോബിൻ രാധാകൃഷ്ണനെതിരെയുണ്ട്. എന്നാലും അതിൽ നിന്നെല്ലാം അതിജീവിച്ച് നമ്മുടെ ഡോക്ടർ റോബിൻ രാധാകൃഷ്ണൻ വരുന്നുള്ളതിൻ്റെ തെളിവാണ് അദ്ദേഹത്തിൻ്റെ ഈ തിരിച്ചു വരവെന്നുള്ളത്. എന്തായാലും നമുക്ക് കട്ട വെയിറ്റിംഗ് ആയി നിൽക്കാം എന്താണ് ഇന്നത്തെ ബിഗ് ബോസ് സീസൺ 5 സംഭവിക്കുന്നതെന്ന്. എന്തായാലും അതിൻ്റെ ഒരു ചെറിയൊരു ഭാഗങ്ങളൊക്കെ നമുക്ക് ഏഷ്യാനെറ്റിൽ കാണിച്ചു തന്നിട്ടുണ്ട്. എല്ലാവരും പൂമാലയ്ക്കായി റെഡിയായി നിന്ന് പുതിയ അതിഥീനെ വരവേൽക്കാൻ നിൽക്കുകയാണ്. ആ അതിഥി ആരാണെന്ന് അറിയുമ്പോൾ അവരുടെയൊക്കെ മുഖത്തുണ്ടാകുന്ന ഒരു ഭാവമുണ്ടല്ലോ മാരാറുടെ മുഖത്ത്. കാരണം അദ്ദേഹം എന്തൊക്കെയാണ് പുറത്ത് വിളിച്ച് പറഞ്ഞിട്ടുള്ളത്. ഡോക്ടർ റോബിൻ രാധാകൃഷ്ണൻ അദ്ദേഹത്തിൻ്റെ മുഖമാണ് ഞാൻ പ്രധാനമായിട്ട് ശ്രദ്ധിക്കുക. പിന്നെ അനുവിൻ്റെ മുഖം, എല്ലാവരുടെ മുഖവും നമ്മൾ ശ്രദ്ധിക്കണം. അപ്പോൾ ശേഷമുള്ള വീഡിയോ ഇനി വീണ്ടും ഞാൻ പറയുന്നതായിരിക്കും. അപ്പോൾ അതുവരെ നിങ്ങൾ വെയിറ്റ് ചെയ്യണം, എൻ്റെ വീഡിയോ സപ്പോർട്ട് ചെയ്യണം, അതിന് ലൈക്ക് ചെയ്യണം, കമൻറ്റ് ചെയ്യണം, എൻ്റെ ചാനൽ സബ്സ്ക്രൈബും ചെയ്യണം.